65% വരെ ഡിസ്കൗണ്ടുകളുമായി. റോയൽ ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം. റോയൽ ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, ചേലക്കര, അമ്പലനട, പഴയന്നൂർ. ചേലക്കര നിയോജകമണ്ഡലത്തിൽ ഇന്ന് രാവിലെയാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചേലക്കര 10,000 ആളുകൾ പങ്കെടുത്ത അതിവിപുലമായ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് കേരളത്തിൻ്റെ പ്രത്യേകതയും കേരള ഗവൺമെൻറ് നിർവഹിക്കുന്ന ചരിത്ര ദൗത്യം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് നന്നായിട്ട് എല്ലാ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള നേതാക്കളും ആ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. വലിയ ആവേശത്തോടുകൂടിയാണ് ചേലക്കരയിലെ ജനങ്ങൾ ഈ കൺവെൻഷനെ കണ്ടിട്ടുള്ളത്. ഈ മണ്ഡലം 1996 ശേഷം തുടർച്ചയായി രണ്ട് നേതാക്കൾ, പ്രധാനമായിട്ട് സഖാവ് കെ രാധാകൃഷ്ണനും യു ആർ പ്രതീപും, ജയിച്ചു വന്ന ഒരു മണ്ഡലം തന്നെയാണ്. ഒരു പരീക്ഷണത്തിൻ്റെയും പ്രശ്നം ഇവിടെയില്ല. ചരിത്ര വിജയം നേടാൻ മണ്ഡലം ഇപ്പോഴും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ കൺവെൻഷൻ്റെ ജനകീയ പങ്കാളിത്തവും ആവേശവും എല്ലാം പ്രകടിപ്പിക്കുന്നത്. ഇതാണ് ഇനി ഇന്ന് 4 മണിക്ക് പാലക്കാട് നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കൺവെൻഷൻ പാലക്കാട് നടക്കുകയാണ്. ഈ രണ്ടിൻ്റെയും അനുഭവത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള കൺവെൻഷനായിട്ടാണ് പാലക്കാട് അസംബ്ലി നിയോജകമണ്ഡലം കൺവെൻഷനും നടക്കാൻ പോകുന്നത്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് കാലമായിട്ട് നമ്മൾ 3rd സ്ഥാനത്തായിരുന്നു. ആ 3rd സ്ഥാനമെല്ലാം മാറി വൻ കുതിപ്പിലേക്കാണ് പാലക്കാട് ഡോക്ടർ പി സരിൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി, എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷ പാലക്കാട് ജനങ്ങൾ വെച്ച് പുറത്തുകയാണ്. കൺവെൻഷനുമായി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി നടന്ന എല്ലാ പ്രവർത്തനങ്ങളും വലിയ ജനകീയ പിന്തുണയോടുകൂടി നടന്നു വരികയാണ്. കൺവെൻഷനുമായി നിലയിൽ വൻ വിജയമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചതാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസത്തെ ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആദ്യ ടേമിൽ തന്നെ സഖാവ് പിണറായി വിജയൻ ഗവൺമെൻറിന് എൽ ഡി എഫ് ഗവൺമെൻറിന് സാധിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നാനാണ് എൽ ഡി എഫിൻ്റെ 2nd ടേമിലെ ഗവൺമെൻറ് ശ്രമിച്ചത്. അതിനെ അതിശക്തിയായിട്ട് അന്നു മുതലേ എതിർത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഗവർണറാണ്. കേന്ദ്രത്തിൻ്റെ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തെ ഒരു തരത്തിലും ഒരു മേഖലയിലും മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള ഗവർണറുടെ സമീപനം. കാവ്യവൽക്കരണം, ഇതിൻ്റെ ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം. സെനറ്റിലേക്ക് നോമിനേഷൻ നടക്കുമ്പോൾ ഗവൺമെൻറ്റുമായിട്ട് കൂടിയാലോചിക്കാതെ കോടതി വിധി പോലും കാറ്റിൽ പറത്തി തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് RSSൻ്റെ BJPയുടെ ഇംഗിതത്തിനൊപ്പം നിൽക്കുന്ന ആളുകളെ മാത്രം നിശ്ചയിച്ചു കൊടുക്കുന്ന നിലയാണ് നോമിനേഷൻ്റെ ഭാഗമായിട്ട് വിവിധ സർവകലാശാലകളിൽ ഇപ്പോൾ ഗവർണറുടെ നോമിനി എന്ന രീതിയിൽ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോഴ് ആരോഗ്യ സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ നിയമനം നടത്താൻ വേണ്ടിയിട്ട് ഒരു സെർച്ച് കമ്മിറ്റി തന്നെ
ഗവർണർ ഫോം ചെയ്തിരുന്നു. ഒരു ദിവസം രാവിലെ ഗവർണർ പറഞ്ഞു, ആ സർജി കമ്മിറ്റി ഒന്നും വേണ്ട, ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ നിലവിലുള്ള വൈസ് ചാൻസലറെ തുടർന്നും വൈസ് ചാൻസലറായിട്ട് നിയമിക്കുകയാണ് എന്ന് കുന്നുമ്മൽ മോഹനൻ എന്ന ഇപ്പോഴുള്ള വൈസ് ചാൻസലറെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. എല്ലാ പ്രക്രിയയിലൂടെയും കൂടി മുമ്പ് നമുക്കെല്ലാം നിങ്ങളെല്ലാം ചർച്ച ചെയ്തു തന്നെയാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും തീരുമാനിച്ച സന്ദർഭത്തിൽ എന്തൊരു കുഴപ്പമായിരുന്നു. നിങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം എത്ര ദിവസമാണ് ചർച്ച സംഘടിപ്പിച്ചത്? ഇപ്പോൾ ഒരു ചർച്ചയുമില്ല, ഒരു പ്രയാസമില്ല. കാരണം സംഘപരിവാറിൻ്റെ അനുകൂലമായ ഘടകമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി എമ്മിനും എല്ലാം എതിരാണ്. അപ്പോൾ പിന്നെ ചർച്ചയും വേണ്ട, വൈകുന്നേരമുള്ള വിശദമായ ചർച്ചയുണ്ട്, അതുമില്ല. അതുപോലെ പത്രത്തിലും വേണ്ട, ചാനലും വേണ്ട എന്ന് നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതാണ് മാധ്യമങ്ങൾ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട്. ഏതായാലും ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നിലപാടിനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ ശക്തിയായ രീതിയിൽ പ്രതിരോധിക്കും, പ്രതിഷേധിക്കും, ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് എനിക്ക് വാർത്ത വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ. ഇല്ലില്ല, ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു, ഞങ്ങൾക്ക് അറിയുന്നില്ല. അത് അവിടെ അവസാനിക്കേണ്ടതാണ്, പിന്നെ വീണ്ടും നിങ്ങൾ പറയാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. ആയിക്കോട്ടെ, ജ്യോതി നിഷേധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം നിഷേധിക്കുന്നില്ല എന്ന വാർത്ത കൊടുത്തോ. ആയിക്കോട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അറിയുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നല്ലപോലെ തിരിച്ചറിഞ്ഞിട്ട് അതിനെന്ത് വിശേഷണം വേണോ അതൊക്കെ കൊടുക്കുക. ഓ, അതൊക്കെ ചർച്ച ചെയ്തില്ല പറഞ്ഞു. ആ, അതിനൊന്നും ചർച്ച ചെയ്യില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിക്കുക? ആരോടൊന്നല്ല, ആരോട് നിങ്ങൾ പറയുന്നുണ്ട്? അതിൽ ആരോ ചോദിക്കാൻ പോകും? എന്തെങ്കിലും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലേ, ഗുണങ്ങളല്ലേ? എന്തെങ്കിലും വസ്തുതാപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പരിശോധിക്കാം. മതി മതി, അത്ര മതി, അത് വേണ്ട. ആ, യെസ്, പാർട്ടി അറിഞ്ഞിട്ടില്ല. ഇതൊന്നും പാർട്ടിൻ്റെ മുമ്പിൽ വരേണ്ട കാര്യമല്ല. ആരെങ്കിലും അമ്മാതിരിയുള്ള ഒരു എൽ ഡി എഫിൻ്റെ എം എൽ എമാരെ കോടിക്കണക്കിന് ഉറപ്പ് കൊടുത്ത് വിലക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ഭൗതിക പശ്ചാത്തലമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് ഞാൻ ധരിക്കുന്നില്ല. എത്ര കോടി കൊടുത്താലും എം എൽ എമാരെയൊക്കെ ആ രീതിയിൽ മാറ്റാൻ കഴിയും, പ്രത്യേകിച്ച് എൽ ഡി എഫ് എം എൽ എമാരെ മാറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളല്ല ഞാൻ. ഇതിപ്പോൾ തുടങ്ങിയല്ല, മാറ്റാനൊക്കെ ശ്രമം പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. 1957 ഗവൺമെൻറ് കാലത്ത് സ്വതന്ത്രന്മാരുൾപ്പെടെ മാറ്റാൻ അമേരിക്കൻ സിഐഎ ഉൾപ്പെടെ പണം ഉപയോഗിച്ച് മുമ്പോട്ടേക്ക് വന്നൊരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോഴും ആ രീതിയിലുള്ള പശ്ചാത്തലമൊന്നും കേരളത്തിലില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയുന്നത്. പാർട്ടി അത് സംബന്ധിച്ച് ആ രീതിയിൽ ചർച്ച ചെയ്തിട്ടേ ഇല്ല. ചേലക്കര മണ്ഡലത്തിൽ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു സാഹചര്യമില്ല. കാരണം കോൺഗ്രസും ബി ജെ പിയും പരസ്പരം എങ്ങനെയൊക്കെയാണ് യോജിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് വേണ്ട അനുഭവമുള്ളതാണ്. പല നിയോജക മണ്ഡലത്തിലും അവർ ആ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചേലക്കര മണ്ഡലത്തിൽ ഞങ്ങളുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓരോ ആരുടെയും
പ്രത്യേക വോട്ടൊന്നും ഇല്ലാതെ തന്നെ ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ് ഈ മണ്ഡലം. അതുകൊണ്ട് ഒരു ഒരു ഉത്കണ്ഠയുടെയും ഒരു അടിസ്ഥാനവും ഈ മണ്ഡലത്തിലില്ല. നല്ല രീതിയിലുള്ള വിജയം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അത് കോൺഗ്രസിലാണല്ലോ അഗ്രി. ഞങ്ങളാ കോൺഗ്രസ് ആണല്ലോ തൃശ്ശൂര് ബി ജെ പിയെ ജയിപ്പിച്ചത്. കോൺഗ്രസിൻ്റെ 86,000 വോട്ട് കോൺഗ്രസിന് ചെയ്യാതെ ബി ജെ പിക്ക് ചെയ്തിട്ടാണ് 74,000 വോട്ടിന് കോൺഗ്രസ് അവിടെ ജയിക്കുന്നത്. നല്ല വൃത്തി കേതിക്കോ ബി ജെ പി ആ ബി ജെ പി അവിടെ ജയിക്കുന്നത്, എന്നിട്ട് കോൺഗ്രസ് 3rd സ്ഥാനത്തേക്ക് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് തൃശ്ശൂര് ബി ജെ പിയെ ജയിപ്പിച്ചത് എന്ന് നിയമം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അസംബ്ലിയിൽ കോൺഗ്രസിൻ്റെ സംഭാവനയായിട്ട് നേമത്ത് രാജഗോപാലൻ ജയിച്ചതുപോലെ തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയെ കോൺഗ്രസിൻ്റെ പിന്തുണ പൂർണ്ണ പിന്തുണയോടുകൂടി 86,000 വോട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചെയ്ത് ബി ജെ പിയെ ജയിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അവർ 3rd സ്ഥാനത്തേക്ക് ആത്മഹത്യാപരമായ സ്ഥാനത്തെത്തിയിരിക്കുകയും അവർ തമ്മിൽ വലിയ കുഴപ്പം, അതിൻ്റെ ആഭ്യന്തര കുഴപ്പം. എന്നിട്ട് കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് കാണിക്കുന്നില്ല. അത് കാണിക്കാൻ പറ, എന്നിട്ട് വേറെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇല്ലില്ല, പാർട്ടി വിട്ടിട്ടൊന്നുമില്ല. വെറുതെ പറയുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളോരോന്നും ഒരു വാർത്ത ഉണ്ടാക്കും. ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഓരോ വാർത്ത വേണം കള്ള പ്രചാര വേല നടത്താൻ. ആ കള്ള പ്രചാര വേലക്ക് വേണ്ടി ഓരോ വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു വസ്തുതയില്ല. അദ്ദേഹം പറഞ്ഞില്ല എന്നാണ് ഞാൻ പറയാം. വസ്തുതയില്ലാന്നാണ് ഞാൻ പറഞ്ഞത്. ആ അത് ഞാനല്ലേ പറഞ്ഞത്. ഞാനിപ്പോൾ പറയുകയാണ്, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയിട്ടുമില്ല. അദ്ദേഹം പാർട്ടി വർക്ക് അവസാനിപ്പിച്ചിട്ടുമില്ല. പോരെ, അത് നേരത്തെ പറഞ്ഞു. അവസാനിപ്പിച്ചു. അടുത്ത ചോദ്യം ചെയ്യും. വളരെ ശക്തമായ ഭിന്നതയാണ്. അതായത് കോൺഗ്രസ് എല്ലാ സന്ദർഭത്തിലും തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴൊക്കെ അവരുടെ സംഘർഷങ്ങളുണ്ട്. അത് അസംബ്ലി പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ സംഘർഷം ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൻവറിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുധാകരനും അതുപോലെ തന്നെ സതീശനും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അൻവറിൻ്റെ കാര്യം വേറെ, അൻവറിൻ്റെ കാര്യം എല്ലാവർക്കും പകൽ പിടിച്ച പോലെ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം ആളെ കൂട്ടിക്കൊണ്ടത് എങ്ങനെയാണെന്ന് മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ പൊതുയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന എസ് ഡി പി ഐക്കാരനും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമുകാരനും ലീഗുകാരനും കോൺഗ്രസ്സുകാരനാണ് ഇദ്ദേഹത്തിന് പിന്തുണ നൽകി നിൽക്കുന്നത്. അവരൊന്നും പിന്തുണ കൊണ്ട് നിൽക്കുന്നതല്ല, കമ്മ്യൂണിസ്റ്റ് ബിരുദത കൊണ്ട് ഇദ്ദേഹത്തെ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ട് ഉപയോഗിക്കാം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരെല്ലാം ആളെ കൂട്ടിക്കൊടുക്കുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യവും ഇതിൻ്റെ അകത്തില്ല. ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവരവരുടെ പാട്ടിന് പോയി, അത് ആളെ കിട്ടാതിരിക്കുമ്പോൾ അവിടെ ഇവിടെയും പോയിട്ട് സിനിമാ ടൂർ ഷൂട്ടിങ്ങിൻ്റെ എല്ലാം ഭാഗമായിട്ട് ദിവസക്കൂലിക്ക് പോകുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്ന നിലയാണ് സ്വീകരിച്ചത്. അതിപ്പോൾ പകർപ്പിടിച്ച പോലെ എല്ലാവർക്കും മനസ്സിലായിട്ടതാണ്. അതുകൊണ്ട് അൻവറിൻ്റെ കാര്യമൊന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഗൗരവമുള്ള പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നേ. ഉറപ്പായിട്ട് പ്രതികരിക്കും, ഒരു സംശയവും വേണ്ട. പാലക്കാട് ഒരു തർക്കമില്ലാത്ത രീതിയിൽ കോൺഗ്രസിൻ്റെ അകത്തുള്ള വൈരുദ്ധ്യമുണ്ട്, കോൺഗ്രസിൽ പരസ്പരം തന്നെയുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരുപാട് നേതാക്കൾ കോൺഗ്രസ് വിട്ടിട്ടുണ്ട്. അവരെല്ലാം പൂർണ്ണമായിട്ട് അടുത്തപ്പെട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും അതിലൊരു നല്ല വിഭാഗം വോട്ട് അടുത്തപ്പെട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കിട്ടിയാൽ കോൺഗ്രസിനെയും തോൽപ്പിക്കാം, ബി ജെ പിയെയും തോൽപ്പിക്കാം. അതാണ് പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിന് അദ്ദേഹത്തിൻ്റെ ഷീറ്റൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഞങ്ങൾ ചെയ്യും. പോരെ, അദ്ദേഹം ഇപ്പം തന്നെ കെയർ ടേക്കറായിട്ട് നിൽക്കുക. ഇവിടെ എപ്പോൾ ദിവസം പോകുമെന്ന് പറയാൻ പറ്റില്ല. പുതിയ ഗവർണർ വരുന്നവരെ മാത്രമേ ചാൻസ് ഉള്ളൂ. അതിനിടയിൽ ഇങ്ങനെ ഓരോന്നോരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഷീറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളല്ലാണ്ട് തന്നെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നു. എല്ലാ നിയമപരമായിട്ട് എന്തെല്ലാം കേസിൻ്റെ ഭാഗമായിട്ട് കേരള ഹൈക്കോടതിയിൽ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടോ അതിലെല്ലാം ഗവർണർ തോറ്റിട്ടുണ്ട്. എല്ലാ കേസും സമീപിക്കും. ഒരു സംശയം വേണ്ട. സമീപിക്കും.
ആദ്യം മുതൽ തന്നെ, അതായത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ സംസ്ഥാന കൺവീനർ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ എന്താണ് കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വടകര നിയോജക മണ്ഡലത്തിലേക്ക് ഷാഫി പറമ്പിലിനെ കൊണ്ടുപോയിട്ട് നിർത്തി അവിടെ സിറ്റിംഗ് എം പി ആയിരുന്ന മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റി, എന്നിട്ട് തൃശ്ശൂരുണ്ടായിരുന്ന സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന എം പിക്ക് യഥാർത്ഥത്തിൽ സ്ഥാനം നൽകാതെ ഒരു മൂലക്കിരുത്തി. ഇതെല്ലാം കൂടി വന്നത് വെറുതെ വന്നതല്ല, കൃത്യമായി ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഡീലാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞത് സരിനാണ്. ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമായിട്ട് സരിൻ അത് വിശദീകരിക്കുന്നില്ല. ഉണ്ട് ഞങ്ങൾക്ക് എ കെ ജി സെൻ്ററിൽ എന്ത് പരാതി ഉണ്ടാക്കാനാണ്? ഞങ്ങൾ ഇത് തമ്മിൽ എന്ത് ബന്ധമുള്ളത്? എ കെ ജി സെൻ്ററിൽ ഒരു പരാതി ഉണ്ടാക്കേണ്ട കാര്യമില്ല, എ കെ ജി സെൻ്ററിൽ നിന്ന് ഒരു പരാതി ഉണ്ടാക്കിയിട്ടില്ല. ഒരു കുറ്റം വന്നില്ല. എങ്ങനെയാണ് എന്ത് എന്താ കുറ്റാന്ന് പറഞ്ഞു? ജാമ്യം സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വാദമല്ലേ ഇന്നലെ നടന്നത്? അതിൻ്റെ വിധി പറയാൻ വേണ്ടിയിട്ട് 29-ാം തീയതി വെച്ചിരിക്കുകയാണല്ലോ. വിധി പറയട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക് എന്താണെന്ന്. പോലീസിൻ്റെ അന്വേഷണം പോലീസിൻ്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുക തന്നെ. ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പൂർണ്ണമായിട്ടും നവീൻ ബാബുവിൻ്റെ ഒപ്പമാണ്, ആ കുടുംബത്തിൻ്റെ ഒപ്പമാണ്. അതിൽ വേറെ ഒരു വിട്ടുവീഴ്ചക്കും ഞങ്ങളാരും ചെയ്യാറില്ല. അതെല്ലാം അതെല്ലാം കുറേ പ്രാവശ്യമായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആരും അതിൽ അപ്പുറത്തെ ഞാൻ കണ്ടു, അതിന് ശേഷമുള്ളതും കൂടി വായിച്ചു നോക്കണം. അല്ലല്ല അല്ല, അത് ആദ്യം അങ്ങനെ മാത്രം വായിച്ചാൽ പോരാ. നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വായിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള വാർത്ത മാത്രം കൊടുക്കുക. ഇത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, പക്ഷേ അതൊന്നും പത്രപ്രവർത്തനമല്ല, അതൊന്നും മീഡിയ രംഗത്ത് നടക്കുന്ന ആരോഗ്യകരമായ പ്രവണതയുമല്ല. അവിടെ ജില്ലാ കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനത്തെ ഭാഗമാണ് അതിൽ മർമ്മപ്രധാനമായ ഭാഗം. അവിടെ ഈ യാത്രയയപ്പ് സമ്മേളനത്തിൽ പറഞ്ഞ് എന്തെങ്കിലും രീതിയിൽ അവതരിപ്പിക്കേണ്ട കാര്യമേ ആയിരുന്നില്ല അത് എന്നാണ് സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറഞ്ഞ് അവസാനിപ്പിച്ച വാചകം. അതെന്താ മറന്നു പോകുന്നത്? അത് വായിച്ചു നോക്കിയാൽ, അതായത് ഒരു കാര്യം വളരെ വ്യക്തമല്ലേ, ഈ മരണവുമായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഒരു ആരോഗ്യകരമായ ചർച്ചയുടെ ഭാഗമായിട്ടാണെങ്കിൽ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം അതിൻ്റെ അതിലുള്ളത്? ആരോഗ്യകരമായ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അതിൽ വേറെന്താ പ്രശ്നമുള്ളത്? അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന അപകടകരമായ രീതി മരണവുമായി ബന്ധപ്പെട്ടതാണ്, അതാ പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വേദിയിൽ ഇങ്ങനെയല്ല പറയേണ്ടത് എന്ന് പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരി. പിന്നെ എല്ലാത്തിൻ്റെയും അവസാനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി എന്ന രീതിയിൽ ഞങ്ങളത് ആലോചിച്ച് കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതാണ്, അവിടെയാണ് പാർട്ടി നിൽക്കുന്നത്. പോലെ അതെ അതെ, മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടിയെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടുകൂടി ആ വിഷയം തീരേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ ഉണ്ടാക്കിയിട്ട് രംഗത്തേക്ക് വരികയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയ പ്രചരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കാര്യമാണ്, കണ്ടാൽ മതി. അതിനപ്പുറവും ഞാനത് കാണുന്നു. അത് ലോകത്ത് തന്നെയുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ കേന്ദ്രം കേരളമാണ്. ഞാനെല്ലാം നോക്കിയിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ ഇതില്ലല്ലോ, പിന്നെ മുതലാളിത്ത രാജ്യങ്ങളിലാണ്. മുതലാളിത്ത രാജ്യത്തിൽ മാർക്സും ലെനിനിസം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതുപോലൊരു ഗവൺമെൻറ്റോ സംവിധാനമോ വേറെ എവിടെയില്ല, ലോകത്ത് എവിടെയില്ല. ഉള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ചില ഗവൺമെൻറ്റുകളുണ്ട്, അത് വെനിസ്വേലയിലുള്ള ഉൾപ്പെടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അതൊന്നും മാർസും ലെനിനിസം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അപ്പോൾ നിങ്ങൾ കേരളത്തിലാണ് ഏറ്റവും ശക്തിയായിട്ട് പാർട്ടി വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, വലതുപക്ഷ ആശയ നിർമ്മിതിക്ക് വേണ്ടിയും നിങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ്. അതിൻ്റെ ഭാഗമായി ചോദ്യമല്ല, പല ചോദ്യവും അങ്ങനെയാണ്. അല്ലാണ്ട് മനസ്സിലാക്കി നാളെ ഇപ്പം പത്രത്തിൽ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് പാർട്ടിയെ ആക്രമിക്കാനാവുക എന്നതിൻ്റെ സ്റ്റോറി ഉണ്ടാക്കാനാണ്. ഇതെല്ലാം നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സംവേദിക്കുന്നത്. ആ പറഞ്ഞോ.
ആ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് അല്ല രണ്ട് മിനിറ്റ് ഉള്ളു. വളരെ 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 ദുർബലമായ ഒരു ചോദ്യമാണ്. അത് ഞാൻ പറയാം, ഞാൻ പറയാം, മറുപടി പറയില്ല, മറുപടി മറുപടി ഇല്ല, ഞാൻ പറയാൻ പോകുന്നു. ഞാൻ കഴിഞ്ഞിട്ടില്ലേ, ആ എന്നാ പറഞ്ഞു, ആ ഞാൻ പറയാം, മറുപടിയില്ല പറയണ്ടേ അല്ലേ. സരിൻ എടുക്കുന്ന നിലപാട് എന്താണെന്നുള്ളതാണ് പ്രശ്നം. മുമ്പെടുത്ത നിലപാട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, മുഖ്യമന്ത്രിക്ക് വിരുദ്ധമാണ്. എന്നാൽ മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ ജനാധിപത്യ സംവിധാനത്തിനും പാർട്ടിക്കും ഒക്കെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സമീപനത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ പഴയ ഭൂതകാലം നോക്കിയിട്ടല്ല തീരുമാനം എടുക്കേണ്ടത്. ഞാൻ ദുർബലമാണെന്ന് പറഞ്ഞത് വെറുതെയല്ല, പാർട്ടിയെ വിമർശിച്ച ആരെയാണ് ഞങ്ങൾ ഒഴിവാക്കിയത്? ഞാനത് ഇനി ഞാൻ പറഞ്ഞത്, ഞാൻ ഇനി ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞു തീർന്നിട്ട് പറഞ്ഞാൽ മതി. പാർട്ടിയെ വിമർശിച്ച ആരെയാണ് ഈ പാർട്ടിയും പ്രസ്ഥാനവും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാതെ ഒഴിവാക്കിയത് എന്നാണ് ചോദ്യം ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് അതിനെയാണ് പറയുന്നത്, ഞാൻ സ്ഥാനാർത്ഥിയെ പറ്റി തന്നെയാണ് പറയുന്നത്. കെ കരുണാകരനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. അതിനപ്പുറം പറയാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിച്ചവർ കേരളത്തിലില്ലല്ലോ, ഇന്നുമില്ല അന്നുമില്ല. ആ കരുണാകരനുമായിട്ട് ഞങ്ങൾ യോജിച്ചു പോയിട്ടുണ്ട്. എ കെ അണിയാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ, ആ എ കെ അണിയായിട്ട് ഞങ്ങൾ യോജിച്ചു പോയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നയാൾ, അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ചേർന്ന് പോയിട്ടുണ്ട്. കെ എം മാണിയായിരുന്നു ആ ഘട്ടത്തിൽ, ഇപ്പോൾ നമ്മൾ ഒപ്പം തന്നെയാണ്, അന്ന് ഞങ്ങൾക്കെതിരെയായിരുന്നു, ഒന്നിച്ചു പോയിട്ടുണ്ട്. സി എച്ച് മുഹമ്മദ് ഒയും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഏറ്റവും ശക്തിയായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടത്തിലെ ഉദ്യോഗസ്ഥരും, അവരുമായിട്ട് ഞങ്ങൾ ചേർന്ന് പോയിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാമായിട്ട് ചേരാൻ സാധിക്കുമെങ്കിൽ നയമാണ് പ്രശ്നം എന്നുള്ളതിൽ ഊന്നണം. സരിൻ എടുത്തിട്ടുള്ള നിലപാടാണ് അദ്ദേഹത്തെ പിന്തുണക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്, ഞങ്ങൾ ആ നിലപാടാണ് സ്വീകരിച്ചത്. അല്ലാണ്ട് ഭൂതകാലത്ത് അദ്ദേഹം നടത്തി, എന്നെ അദ്ദേഹം വിളിച്ചു, സരിൻ വിളിച്ചു, എന്നിട്ട് എന്നോട് സരിൻ പറഞ്ഞു, സഖാവേ, വിളിക്കുന്നത് തന്നെ അങ്ങനെയാണ്, സഖാവേ, ഞാൻ മുമ്പെല്ലാം മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും എതിരായിട്ട് ശക്തിയായ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഞാനതെല്ലാം മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ മാപ്പ് പറഞ്ഞ ഒരു കാര്യമില്ല, നിങ്ങളുടെ അന്നത്തെ നിലപാടാണ് നിങ്ങൾ വ്യക്തമാക്കിയത്. ആ നിലപാട് നിങ്ങൾ മാറ്റി ഞങ്ങളുടെ നിലപാടിൻ്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂതകാലത്തെ പൂർണ്ണമായിട്ട് ഇങ്ങനെ മാപ്പ് പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യമില്ല, നിങ്ങളിനി അതിനെപ്പറ്റി ആവർത്തിക്കേണ്ടതില്ല. നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന നില സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് സരിനോട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതുകൊണ്ട് അമ്മാതിരി അമ്മാതിരി ഈ കാമ്പില്ലാതെ കാമ്പില്ലാതെ ചോദ്യം ചോദിച്ചിട്ട് എന്തോ ഞങ്ങൾ വല്ല പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു പോകുന്ന ചോദ്യമാണെന്നാണ് ധരിച്ചത്. ആ പിന്നെ പറ അതേന്ന് അബ്ദുൽ ഷുക്കൂറും വിട്ടുപോയിട്ടില്ലെന്നല്ലേ ഞാൻ പറഞ്ഞു. പിന്നെ വെറുതെ പറഞ്ഞു തരും, ആയിക്കോട്ടെ ആയിക്കോട്ടെ, എല്ലാവരും കണ്ടോട്ടെന്ന്. ഞാനിപ്പോൾ കൺവെൻഷൻ പോകുമ്പോഴേ ആളെ കൺവെൻഷനിൽ അദ്ദേഹം ഉണ്ടാവും. പോരെ, ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.